ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചാൽ ജോക്കർ മൂവി പ്രീസെറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രീസെറ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ജോക്കർ എന്ന് പറയുന്ന മൂവിയിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സെയിം പ്രീസെറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വി എൻ പ്രീസെറ്റിൻ്റെ പാർട്ട് 7. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പ്രീസെറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീസെറ്റ് നിങ്ങളിപ്പോൾ സാച്ചുറേഷൻ ലെവൽ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ലെവലൊക്കെ കൂടി നിൽക്കുന്ന ആ ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ പോകാൻ വെച്ചാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ബട്ട് എങ്കിലും അത്ര വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ചെറുതായിട്ടൊക്കെ നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് വലിയ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ വീഡിയോയിൽ വൺ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാമെന്നാണ് നമ്മുടെ നോർമൽ പ്രീസെറ്റ്സൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോകുന്ന ടൈലായിട്ട് അവിടെ ഞാനൊരു ഡ്രൈവ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവ് ലിങ്ക് കയറി ഞാൻ എന്തെങ്കിലും ആ ഒരു സിഫ് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആ ഒരു സിഫ് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോണിൽ ആ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ തന്ന ആ ഒരു സിഫ് ഫയൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തന്ന ആ ഒരു സിഫ് ഫയൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്യുന്ന ടൈമിലായിട്ട് അവിടെ ഒരു പാസ്വേഡ് റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും കാണിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ സെർവ് ചെയ്ത് കാണാം. അപ്പോൾ ആ ഒരു പാസ്വേഡ് അടിച്ച് എക്സ്ട്രാ ചെയ്തെടുക്കുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോൾഡർ ഫോം ആവുന്നതായിരിക്കും. അപ്പോൾ ആ ക്രിയേറ്റ് ആയ ആ ഒരു ഫോൾഡറിൽ കയറുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് ജോക്കറിൻ്റെ പ്രീസെറ്റ് കാണാമെന്നായിരിക്കും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ആ ഒരു വി എൻ എഡിറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ വി എൻ എഡിറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു വി എൻ എഡിറ്റർ ഓപ്പൺ ചെയ്യുക ആദ്യമേ. അപ്പോൾ വി എൻ എഡിറ്റർ ഓപ്പൺ ചെയ്ത് താഴോട്ട് പോകുന്ന ടൈമിലായിട്ട് അവിടെ ഒരു പ്ലസ് ഒക്കെ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റിൽ പോകുന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഏതൊരു വീഡിയോ ആണ്. സോ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് പോകുന്ന ടൈമിലായിട്ട് ഒരു ആരോയുടെ സിമ്പിൾ ആണ്. സോ ആ ഒരു ആരോയുടെ സിമ്പിൾ കൊടുത്ത് ജസ്റ്റ് ആ ഒരു വീഡിയോ നമ്മുടെ ആ ഒരു വി എൻ എഡിറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം താഴോട്ട് പോകുന്ന ടൈമിലുള്ള ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ പോകുന്ന ടൈമിലായിട്ട് അവിടെ ഒരു കസ്റ്റം പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു കസ്റ്റം പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ റൈറ്റ് സൈഡിലായിട്ട് നോക്കുന്ന ടൈമിലായിട്ട് അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ഒക്കെ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഫയൽ മാനേജർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്ത് പോയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ ഫയൽ മാനേജറിൻ്റെ അകത്ത് എവിടെയാണ് നിങ്ങൾ എക്സ്ട്രാ ചെയ്ത് ആ ഒരു ഫയൽ കിടക്കുന്നത് വെച്ചാൽ ജസ്റ്റ് വൺ ക്ലിക്ക് ചെയ്തുകൊണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു വീൻ എഡിറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൺ ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രീസെറ്റ് നിങ്ങളുടെ ആ ഒരു വീൻ എഡിറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങി നോക്കുന്ന ടൈമിലായിട്ട് ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഒരു പ്രീസെറ്റ് കിടക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇത് നമ്മുടെ വീഡിയോസിലോട്ട് അപ്ലൈ വേണ്ടി ജസ്റ്റ് വൺ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിലെല്ലാം അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കളർ കറക്ഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കളർ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ്. പിന്നെ എനിക്ക് ഈ ഒരു പ്രീസെറ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് വി എൻ എഡിറ്ററിൽ മാത്രമല്ല നിങ്ങൾക്ക് പി സി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പ്രീമിയം പ്രോയിലും ഈ ഒരു സെയിം പ്രീസെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കാരണം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതായത് ഡിസ്റ്റലായിട്ടുണ്ടെന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ലൈക്ക് ഇടിയാ. പിന്നെ അതിൻ്റെ പുതിയതായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേക്കണക്കത്തെ ഫിലിം വെക്കറ്റിലെ കൺസേൺ. അപ്പോൾ ഫിലിം വെക്കറ്റിലെ കൺസേണോട് താല്പര്യമുള്ളത് ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അടുത്ത ബെല്ലൈക്കോൺ പ്രസ് ഓൾ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ചെയ്ത ടൈമിലായിട്ട് ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീട് നോക്ക് നല്ലൊരു ഫിലിം മേക്കറിലൊക്കെ കണ്ടായിട്ട് തന്നെ കാണാം. സോ അതുവരെ.